ഹലോ, എല്ലാവരും എന്ത് പറയുന്നു? നല്ല സുഖമായി, അടിപൊളിയായിരിക്കാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നൊരു ഐക്കിയ ഷോപ്പിംഗ് വ്ലോഗാണ് കേട്ടോ. ഞങ്ങളപ്പോൾ ഐക്കിയ വരെ പോവാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് കാണാം. ഞങ്ങൾ താമസിക്കുന്ന മെൽബണിൻ്റെ വെസ്റ്റ് സൈഡിലാണ് കേട്ടോ. അപ്പോൾ വെസ്റ്റ് സൈഡിൽ നിന്ന് മെൽബൺ സിറ്റിയിലോട്ട് ഡ്രൈവ് ചെയ്തിങ്ങനെ വരുമ്പോൾ ഒരു ദൂരെ നിന്ന് കാണുന്ന ഒരു മെൽബൺ സിറ്റിയാണത്. നല്ല ഭംഗിയില്ലേ ദൂരെ നിന്നിങ്ങനെ കാണാൻ? മെൽബൺ സിറ്റി നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മളിപ്പോൾ സിറ്റീൻ്റെ ഉള്ളിക്കൂടെയാണ് പോകുന്നത്. നമുക്ക് സിറ്റി ക്രോസ് ചെയ്തിട്ട് വേണം ഈ ഐക്കിയയിൽ പോകാനായിട്ട്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഐക്കിയേൻ്റെ അവിടെ എത്തി. നമ്മുടെ റൈറ്റിൽ ഇപ്പോൾ പോകുന്നുണ്ടോ, അതാണ് ട്രാം എന്ന് പറയും. നമ്മുടെ ട്രെയിനും ബസ്സും കൂടെ ചേർത്ത ഒരു ഫോമാണെന്ന് പറയാം. അപ്പോൾ അതിന് അതിൻ്റെ തന്നെ റെയിലുണ്ട്. ഇവിടുത്തെ ഒരു ഭയങ്കര കോമൺ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടാണ് കേട്ടോ ട്രാം. ശരിക്കും ട്രെയിനും ട്രാമുമാണ് ഇവിടെ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളത്. അപ്പം നമ്മളവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പാർക്കിംഗ് ഒക്കെ ചെയ്തിട്ട് കാണാം. ഇവിടെ ഏത് ഷോപ്പിൽ ഇപ്പോൾ പോവാണെങ്കിലും നമ്മളിതുപോലെ ചെക്ക് ഇൻ ചെയ്തിട്ട് വേണം കയറാനായിട്ട്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കേസസ് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവർ നമ്മളെല്ലാവരെയും മെസ്സേജ് ചെയ്ത് അറിയിക്കും. ഓൾമോസ്റ്റ് ഐക്കിയേൻ്റെ അവിടെ എത്തി. ഇതാണ് ഐക്കിയേൻ്റെ എൻട്രൻസ്. അപ്പോൾ നമ്മൾ എന്തിനാണ് പോകുന്നതെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ. എന്തിനാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ കുറച്ച് ഷെൽഫുകൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കിച്ചണിലോട്ടൊരു ഷെൽഫ് വേണം, അതുപോലെ ബെഡ്റൂമിലെ വാർഡ്രോബിലോട്ടൊരു ഷെൽഫ് വേണം. ഇത് വാങ്ങാനാണ് ആക്ച്വലി പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് എന്താ പറയുക, എല്ലായിടത്തും കയറി എല്ലാം ഓക്കെ ആണെന്നൊക്കെ ഒന്ന് നോക്കണ്ടേ. അപ്പോൾ ഇതൊക്കെ ഇവർക്കിങ്ങനെ ഓരോ സെക്ഷനായിട്ട് ലിവിങ് റൂം, ബെഡ്റൂം, കിച്ചൺ, അങ്ങനെ ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുന്നത് നമുക്കൊരു സന്തോഷമാണല്ലോ. ഓ, എന്തോരം സാധനങ്ങളാണ് അല്ലേ. ഇത്രയും ഐറ്റത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാലും കടയിലിരിക്കുന്ന കാണുമ്പോൾ നല്ല ഭംഗി. അപ്പോൾ അവിടെ ഒരു നല്ലൊരു ഷെൽഫ്. അപ്പം ഞാനത് എന്താണെന്നറിയാൻ തുറന്നു നോക്കിയപ്പോൾ അതൊരു ഫ്രിഡ്ജാണ്. അത് ഫ്രിഡ്ജ് അങ്ങനെ അവർ ഷെൽഫ് പോലെ ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഫ്രിഡ്ജാണെന്ന് മനസ്സിലാവില്ല. പക്ഷേ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ കാശ് കൊടുത്ത് നല്ല ഫ്രിഡ്ജൊക്കെ വാങ്ങിയിട്ട് അതിങ്ങനെ ഷെൽഫിൻ്റെ ഉള്ളിലാക്കി വെക്കേണ്ട കാര്യമുണ്ടോ? ഓരോരോ സ്റ്റൈലല്ലേ. അപ്പോൾ അതൊക്കെ നോക്കി, അപ്പോൾ ഇതാണ് നമ്മുടെ ഏരിയ. ഇതുപോലത്തെ ഒരു ഇതിന് ഇച്ചിരി ഹൈറ്റ് കൂടുതലാണ്. എനിക്ക് അത്രയും ഹൈറ്റ് വേണ്ട, ഇച്ചിരി കൂടെ ഹൈറ്റ് കുറവുള്ള ഇതുപോലത്തെ ഒരു മൂന്ന് സെക്ഷനായിട്ടുള്ള ഒരു ഷെൽഫാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ അവിടെ കണ്ട എല്ലാ ഷെൽഫിനെയും എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ ഒരു എന്താ പറയുക, ഒരു ലിവിങ് റൂം ഫുൾ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. പക്ഷേ എനിക്ക് ഇന്നത്തെ ഇവരുടെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഭയങ്കര ക്ലംസി ആയിട്ട് തോന്നി. ആരൊക്കെയോ വാരി വലിച്ചിട്ടതാണല്ലേ. ഇത് കൊള്ളാം. ഇത് നല്ല ഭംഗിയായിട്ടുണ്ട് അല്ലേ. നല്ല നെറ്റൊക്കെ ഇട്ട് ബ്യൂട്ടിഫുൾ. പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഓരോ ബെഡ്ഷീറ്റും ക്വിൽറ്റും പില്ലോസും എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട്. നല്ല മിറർ അല്ലേ. കൊള്ളാം. ഇങ്ങനെയാണ് നമ്മൾ ഓരോ സാധനങ്ങളിങ്ങനെ വാങ്ങിച്ചു പോകുന്നത് കേട്ടോ. പണ്ടാണെങ്കിൽ ഇതിലും പ്രലോഭനമായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ കുറച്ച് കൺട്രോളൊക്കെ ചെയ്ത് ആവശ്യമുള്ളത് മാത്രം വാങ്ങുക നോക്കുക എന്നുള്ളതാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു ഷെൽഫാണ് അവിടെ കാണിച്ചതിൻ്റെ വൈറ്റ് കളർ ഇച്ചിരി വ്യത്യാസമുള്ളത് കണ്ടോ. നമുക്ക് എന്നിട്ട് ഈ ഷെൽഫുകളും ഡ്രോയേഴ്സും ഒക്കെ കസ്റ്റമൈസ് ചെയ്യാം. നമുക്ക് ഇത് തന്നെ പല ഓപ്ഷൻസ് ഉണ്ട്. ഇതിപ്പോൾ ഗ്ലാസ് ഫ്രണ്ടാണ്, അല്ലെങ്കിൽ അത് അങ്ങനെ അല്ലാത്തതുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ സെപ്പറേറ്റ് എന്താ പറയുക, സ്റ്റോറേജ് ബോക്സും കാര്യങ്ങളും. അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ഇത് ഫുള്ള് ഷെൽഫാക്കാം, ഒട്ടും ഹാങ്ങിങ് ഏരിയ ഇല്ലാതെ. അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്ന കുറച്ച് ഹാങ്ങിങ്ങും അതിൻ്റെ താഴോട്ട് ഷെൽഫും ആക്കാമെന്നൊക്കെയാണ്. പിന്നെന്താണ്, നമുക്കിതുപോലെ സ്ലൈഡിങ് ഡോർസ് ഉണ്ട്, ഓപ്പൺ ചെയ്യുന്നുണ്ട്, അങ്ങനെ പല പല തരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഞങ്ങൾ എക്സാക്ട്ലി ഇതുപോലത്തെ ഒരെണ്ണമാണ് ഞങ്ങൾ വേണമെന്ന് വിചാരിക്കുന്നത്. ഇതുപോലത്തെ മൂന്ന് ഡോറായിട്ട് അപ്പം നമ്മുടെ റൂമിന് അത് കറക്റ്റ് ആയിരിക്കും. അപ്പം നമുക്ക് അവിടെ ആ പുറകിൽ കണ്ടു ഒരു യെല്ലോ ഷർട്ട് ഇട്ടിട്ട് അവരുടെ അടുത്ത് പോയിട്ട് അവർ നമ്മളെ കസ്റ്റമൈസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആൻഡ് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഒരു ചെറിയ പേപ്പർ ടേപ്പും പെൻസിലും നമുക്ക് എഴുതാം. നമുക്ക് ലൈക്ക് മെഷർമെൻറ്റ്സോ ഇനിയിപ്പോൾ നമുക്ക് മെഷർ ചെയ്ത് നോക്കണമെങ്കിലോ അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി. പിന്നെ ഇത് ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു ഓഫീസ് ഡെസ്ക് എക്സ്പ്ലോർ ചെയ്തതാണ്.
ഇപ്പം നമ്മൾ പിന്നെ ഫുൾ വർക്ക് ഫ്രം ഹോം ആണല്ലോ. അപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ടും നിന്നിട്ടും ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇത് പിന്നെ പിള്ളേരുടെ ടോയ്സിൻ്റെ ഒക്കെ ഏരിയ ആണ്. ഇപ്പോൾ അവരൊക്കെ കുറച്ച് വലുതായതുകൊണ്ട് അങ്ങനെ വലിയ എന്താ പറയുക ടോയ്സൊക്കെ കാണുമ്പോൾ അതെല്ലാം വേണം അങ്ങനെയൊന്നുമില്ല. പിന്നെ നമുക്കാണ് പിന്നെയും തോന്നുക. പിന്നെ അതുപോലെ ഇത് കിഡ്സ് റൂം അതൊക്കെ നല്ല അവരിങ്ങനെ ഓരോ തീമായിട്ട് ഓരോ ഡൈനോസറിൻ്റെയും ഓരോ കളറൊക്കെ ആയിട്ടും നല്ല ഭംഗിയാണ്. കണ്ടോ നല്ല രസമുണ്ടല്ലേ. പിന്നെ കുഞ്ഞി പിള്ളേരുടെ ക്രിബ്ബ് പിന്നെ അവർക്ക് വേണ്ട സാധനങ്ങൾ അങ്ങനെ നല്ല രസമാണ്. ഭയങ്കര യൂസ്ഫുള്ളാണ്, വളരെ റീസണബിളുമാണ്. IKEA എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും പറ്റിയ തരത്തിലുള്ള സാധനങ്ങളുണ്ടാവും. ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ളത് മാത്രമല്ല, പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എന്താ പറയുക IKEA-യിൽ പോയപ്പോൾ തൊട്ട് അതൊരു ഒരു ഫേവറേറ്റ് ഷോപ്പാണ്. ആ കൊള്ളാമല്ലേ. ഇതൊക്കെ കാണുമ്പോഴാണ് പിള്ളേർ പറയും ആ അത് വേണം അങ്ങനെ സെറ്റ് ചെയ്താലോ. പക്ഷേ ഇപ്പോഴും അവർ ഒറ്റയ്ക്ക് കിടക്കില്ല, അത് വേറെ കാര്യം. പിന്നെ അതുപോലെ പിള്ളേരുടെ വാർഡ്രോബ് കണ്ടോ, പിങ്ക് കളറിലൊക്കെ. സേറ കണ്ടാൽ ആ കണ്ടു കഴിഞ്ഞു. പിന്നെ ഇത് കിച്ചൻ്റെ ഒക്കെ ഏരിയ ആണ്. അപ്പോൾ ഞാനൊന്നും വാങ്ങിയില്ല, പക്ഷേ അതിലേക്കൊന്ന് ചുറ്റി നടന്ന എന്തെങ്കിലുമൊക്കെ ഞാൻ വിചാരിച്ചത് എന്താണ്, നോക്കിയപ്പോൾ കത്രികയാണ്. അതിലേക്ക് ചുമ്മാ ഇങ്ങനെ നടന്ന് എനിക്കൊരു കുറച്ച് സാധനങ്ങൾ വേണമായിരുന്നു, പക്ഷേ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക നമുക്കങ്ങനെ വേണ്ട സാധനങ്ങൾ നോക്കി കണ്ടുപിടിക്കാനോ അങ്ങനെയൊന്നും പറ്റിയ ഒരു അവസ്ഥയല്ലായിരുന്നു. നമ്മുടെ ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വീക്കെൻഡ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇനിയും ലോക്ക്ഡൗൺ വന്നാലോ എന്ന് പേടിച്ചിട്ട് ആ വീക്കെൻഡ് തന്നെ പോയി വാങ്ങിയതാണ്. പിന്നെ ഇതൊക്കെ കിച്ചൻ യൂട്ടൻസിൽസിൻ്റെ സെക്ഷനാണ്, എന്താണെന്ന് അറിയില്ല, അവിടെ മാത്രം ആരും ഇല്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതുവഴിയൊക്കെ ഒന്ന് നടക്കാമെന്ന്. അപ്പോൾ ഇങ്ങനെ നമുക്ക് അങ്ങനെ പിന്നെ പ്രത്യേകിച്ച് ആവശ്യമുള്ള സാധനങ്ങളൊന്നും ഇല്ല, ചുമ്മാ ഒന്നതിരെ നടന്ന്. പിന്നെ ഇതൊക്കെ വളരെ റീസണബിൾ പ്രൈസിങ് ആണ്, ഒരു 2-3 ഡോളർ അത്രയൊക്കെയുള്ളൂ ഇതിനൊക്കെ. പൂക്കൾ കണ്ടോ, 1 ഡോളറിൻ്റെ പൂ, കൊള്ളാമല്ലേ. പക്ഷേ ഈ പ്രലോഭനത്തിലൊന്നും ഞാൻ വേണില്ല, ഞാനൊന്നും വാങ്ങിയില്ല കേട്ടോ. ജസ്റ്റ് ഞാനൊന്ന് വീഡിയോ എടുക്കാമെന്ന് ഓർത്തിട്ട് ഇതിൻ്റെയൊക്കെ വീഡിയോ എടുത്തു. അങ്ങനെ ഇതൊക്കെ നല്ല ഭംഗി ഉണ്ടാവില്ലേ, നല്ലൊരു പ്ലാന്റർ പോട്ടിലൊക്കെ ഇട്ട് വെച്ചാൽ. പിന്നെന്താണ്, ആ $5 പിന്നെന്താണ് നമ്മുടെ സെൻറ്റഡ് കാൻഡിൽസ്. ഇതൊക്കെ എൻ്റെ വീക്ക്നെസ് ആണ്, പക്ഷേ ഐ ആം കൺട്രോളിങ്. ഓക്കെ കൺട്രോൾഡ്. നമുക്കിതിലും വലുത് വാങ്ങാനുണ്ട്. അപ്പോൾ ഇതാണ് IKEA-ൻ്റെ ഒരു എന്താ പറയുക സ്റ്റോറേജ് ഏരിയ, അങ്ങനെ പറയാമല്ലേ തൽക്കാലം. നമ്മൾ ഈ ഐറ്റംസൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അവിടെ തന്നെ ഇത് ഏത് ഐലില് ഏത് ഷെൽഫിലുണ്ടാകും എന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ടാകും. നമ്മളപ്പം അത് നോട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഈ ഐലിൽ കൂടെ നടന്ന് അതെല്ലാം പിക്ക് ചെയ്യണം. ഇത് കണ്ടത് നമുക്ക് വേണ്ട ഷെൽഫിന് വേണ്ട സാധനങ്ങൾ അവർ പ്രിൻ്റ് ഔട്ട് എടുത്ത് തന്നു നമ്മൾ ഡിസൈൻ ചെയ്തപ്പം. എന്നിട്ട് ഇനി നമ്മൾ ഓരോ സ്ഥലത്ത് പോയിട്ട് അതിന് വേണ്ട ബേസ്, അതിൻ്റെ ഗ്ലാസ്, അതിൻ്റെ എന്താ പറയുക അതിന് ഉള്ളിൽ എന്തെങ്കിലും ഷെൽഫ് വേണമെങ്കിൽ അത്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇതിലിങ്ങനെ നടന്ന് 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 പിക്ക് ചെയ്യണം. ഇതൊരു ഭയങ്കര വലിയ സ്റ്റോറേജ് ഏരിയയാണ്. ആദ്യമായിട്ടൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമായിരുന്നു. ഇപ്പോഴും അത്യാവശ്യം അത്ഭുതം തന്നെയാണ് കേട്ടോ. എല്ലാ സാധനങ്ങളും അവർ എത്ര ഓർഗനൈസ്ഡ് ആയിട്ടാണ് വെച്ചത്. നമുക്കൊരു ബുദ്ധിമുട്ടില്ല, കണ്ടുപിടിക്കുക എന്നുള്ളത് ഒട്ടും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ജസ്റ്റ് നമ്മൾ ആ ലൈൻ നമ്പേഴ്സ് കറക്റ്റായി ഫോളോ ചെയ്താൽ മതി. ഇതെന്താണെന്ന് പറയാമോ, ഇപ്പോൾ ഇതും നാട്ടിലുണ്ട്, ഇത് ബെഡാണ്, ഇതിങ്ങനെ ചുരുട്ടി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇതെന്നിട്ട് നമ്മളങ്ങ് നിവർത്തിയിട്ടാൽ ഒരമണിക്കൂർ കഴിയുമ്പോൾ ഇത് നമ്മുടെ ഒരു 10 ഇഞ്ചും 12 ഇഞ്ചും ഒക്കെ ഹൈറ്റുള്ള നല്ല അടിപൊളി ബെഡായിട്ട് മാറും. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനങ്ങൾ. അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒന്നുമില്ല, ഇൻ ദ സെൻസ് ഇതെല്ലാം ഭയങ്കര നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഒത്തിരി സമയമെടുത്തു ബില്ലിങ്ങും, പിന്നെ കുറച്ച് ഡെലിവറിക്ക് കൊടുത്തു. നമ്മൾ സാധനം എന്താ പറയുക വാങ്ങാനും സെലക്ട് ചെയ്യാനൊക്കെ എടുത്തതിനേക്കാളും സമയമെടുത്തു ഒന്ന് ബില്ല് ചെയ്ത് അത് ഡെലിവറിക്ക് ഏൽപ്പിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട്. പക്ഷേ എല്ലാം കിട്ടി, അപ്പോൾ അതുകൊണ്ട് നല്ല സന്തോഷമായി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയാണിത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.